सर्वेश्वरेश सर्वज्ञेश अंतर्यामीश योनिः सर्वस्य प्रभवाप्यो हि भूतानां नादप्रज्ञं न बहिप्रज्ञं नो भेदप्रज्ञं न प्रज्ञानघनं न प्रज्ञं नाप्रज्ञम् अदृश्यं व्यवहार्यम् अग्राह्यम् अलक्षणमचिन्त्यम् विपदेशं आत्मप्रत्ययसारं प्रपञ्चोपशं शान्तं शिवम् अद्वैतं चतुर्थं मन्यन्ते स आत्मा स विज्ञेयः धिमात्रं पादामात्रा मात्रास्य पादा अकारो अकारो मकार इति जागृतस्थानो वैश्वानरकार प्रथमा मात्रा तेरागमत्वाद्वापनो विहारे सर्वान् गामनादिश्च भवति एवं वेदा स्वप्नस्थानत्वैकसमुपकारोद्वितीया मात्रा उत्कर्षाद्भयत्वाद्वावोत्कर्षदिह वैज्ञानसुन्दरी समानश्च भोजनास्य ब्रह्मवित्कुले भूति एवं वेदा सुषुप्तस्थानप्राप्नोमकारस्तृतीया मात्रा तेरपीतिर्वाहिनो विहवारितं सर्वम् अपीतिश्च भवति य एवं वेद मात्रश्चतुर्थो व्यवहारिः प्रपञ्चो विषमस्यो अद्वैतम् ओङ्कार आत्मेव संविशति आत्मना आत्मानं य एवं वेद അനാദശാന്തരാളത്തിൽ 86ാമത് കാര്യം विप्राणां विनयो ह्येषः शमः प्रावर्तव उच्यते धम्म प्रवृत्तिदन्तत्वाद् एवं विद्वान् शमं व्रजेत्। पित्राणां ब्राह्मणानां विनयो विनीतत्वं स्वाभाविकं यदेदात्मस्वरूपेण अवस्थानम् एष विनयः। വിപ്രൻ എന്നാൽ ബ്രാഹ്മണൻ എന്താണ്, ആരാണ് ബ്രാഹ്മണൻ, എന്താണ് ബ്രാഹ്മണത്വം, അത് കഴിഞ്ഞ കാര്യത്തിൽ വിശദീകരിച്ചു. ബ്രാഹ്മണത്വം ജ്ഞാനമാണ്, ബ്രാഹ്മണൻ ജ്ഞാനിയാണ്. എന്താണ് ആ ബ്രാഹ്മണന്റെ വിനയം, ബ്രാഹ്മണത്വം? വിശേഷണയുള്ള ഭാവം, വിനയം, പ്രത്യേകത. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. പ്രാണാം ബ്രാഹ്മണനാം വിനയോ വിനീതത്വ സ്വാഭാവികം ഏതേത് ആത്മസ്വരൂപേണ അവസ്ഥ. ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ആത്മസ്വരൂപസ്ഥിതി, അതാണ് അതാണ് വിനയം എന്ന് പറയുന്നത്. വിനയം എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണ മലയാളത്തിൽ പറയുന്ന വിനയം എന്ന് പറയുന്ന അർത്ഥം മാത്രമല്ല, എല്ലാ വിശേഷതകളും, വിശേഷമായ നയം, ആചരണങ്ങൾ എല്ലാം സ്വസ്വരൂപസ്ഥിതിയെ, ബ്രഹ്മസ്ഥിതിയെ ആശ്രയിച്ച് ജ്ഞാനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ബ്രഹ്മസ്വരൂപത്തെ ആശ്രയിച്ചിട്ടാണ്, അല്ലെങ്കിൽ തന്റെ ജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ അജ്ഞാനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ്. അതിന് നേരെ വിപരീതമാണ്. അത് അജ്ഞന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല. ജ്ഞാനിയുടെ നില അജ്ഞന്റെ നിലയുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്താൻ കഴിയില്ല. അല്ലെങ്കിൽ അത് അജ്ഞന്റെ കൽപ്പനകൾക്ക്, ഊഹങ്ങൾക്കൊന്നും വിഷയമായ ഒന്നല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ പറയുന്നത്. അപ്പോൾ ജ്ഞാനിയെ സംബന്ധിച്ച് വരുന്ന സംശയങ്ങൾ, അയാളുടെ ചിന്തകൾ എങ്ങനെയാണ്, അയാളുടെ ആചരണങ്ങൾ എങ്ങനെയാണ്, എല്ലാത്തിനുള്ള സമാധാനമായിട്ടാണ് ഇവിടെ പറയുന്നത്. സാധാരണ ചോദിക്കുന്നു, ജ്ഞാനി എങ്ങനെയാണ്, സദാചാരിയായിരിക്കുമോ, ദുരാചാരിയായിരിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള സമാധാനങ്ങൾ, പ്രശ്നങ്ങൾക്കെല്ലാം സമാധാനമായിട്ട് പറയുകയാണ്. എന്താണ് അത്? സ്വരൂപേണ അവസ്ഥാനം. അതിനെക്കുറിച്ചൊന്നും മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. അത് സ്വരൂപസ്ഥിതിയാണ്, ആത്മബോധത്തിലുള്ള സ്ഥിതിയാണ്. ശമോപി യേശൈവ പ്രാകൃത സ്വാഭാവികോ അകൃതക ഉച്ചതി. ജ്ഞാനിയെ സംബന്ധിച്ചുള്ള ശമം, ദമം, ഇതിനെല്ലാം ഒറ്റ സമാധാനമേ ഉള്ളൂ. എന്താണ്? സ്വാഭാവികം. സാധുവിനെ സംബന്ധിച്ചിടത്തോളം ശമം എന്ന് പറയുന്നത് ഒരു സാധനയാണ്. അവിടെ സമം, ദമം എന്നെല്ലാം പറയുമ്പോൾ മനസ്സിന്റെ നിയന്ത്രണം, ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം തുടങ്ങിയ അഭ്യാസങ്ങളാണ്. ഇവിടെ അത്തരത്തിലുള്ള അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ജ്ഞാനിയുടെ സ്ഥിതിയെ എങ്ങനെ പരമാവധി വെളിപ്പെടുത്താം, അതിനുള്ള ഒരു യത്നമാണ് ഇവിടെ ചെയ്യുന്നത്. അതും ആകൃതകമാണ്. നമ്മൾ ശമം, ദമം എന്ന് പറഞ്ഞൊരു സാധനയായി സ്വീകരിക്കുമ്പോൾ അതിന് കൃതകമാണ്. കാരണം അവിടെ പരിശ്രമം വരുന്നു, ആ പരിശ്രമം കൊണ്ട് പലതും സ്വായത്തമാകുന്നു. ചില നിയന്ത്രണങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ, മനസ്സിന്റെ, അല്ലെങ്കിൽ സ്വാധീനം, ഇതെല്ലാം സാധനയിലൂടെ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം എന്താണ്? കൃത്രിമമാണ്, കൃതകമാണ്. ഒരു സാധുവിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയാണെങ്കിൽ അത് ആവശ്യമാണ്. മനസ്സിന്റെ നിയന്ത്രണവും ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണവും അത് സ്വാധീനമാക്കേണ്ട ആവശ്യമാണ്. അത് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ അതല്ല ഒരു ജ്ഞാനിയുടെ നില. അവിടെ അത് എല്ലാം സ്വാഭാവികമാണ്. സ്വാഭാവികം എന്ന് പറയുമ്പോൾ എന്താണ്? ജ്ഞാനിയുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ ജ്ഞാനമല്ലാതെ മറ്റൊന്നുമില്ല. ജ്ഞാനിയുടെ സ്വഭാവമായിട്ട് ജ്ഞാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ജ്ഞാനത്തിൽ പ്രകാശിക്കുന്നതാണ് ബാക്കിയുള്ള സർവ്വ വ്യാപാരങ്ങളും. അത് വിനയമായാലും ശമമായാലും പ്രഥമമായാലും സർവ്വതും. അപ്പോൾ ഒരജ്ഞനെ പോലെ പ്രത്യേകിച്ച് ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ച് കൂട്ടി എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല. ശമധമാദികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പരിശീലനമോ എന്തെങ്കിലും ഒരു ശീലമോ കൃത്രിമമായി നിലനിർത്തേണ്ട ആവശ്യമില്ല. സഹജമായി എന്താണോ അവിടെ കാണുന്നത് അത് തന്നെ. അതിന് പ്രത്യേകിച്ച് ഹേതുക്കളില്ല, അതിന് പ്രത്യേകിച്ച് ഫലവുമില്ല. അതുകൊണ്ട് പറയുന്നത് അകൃത സ്വാഭാവികം, അനാദിയായ പ്രകൃതി, പ്രകൃതി അത് അകൃതമാണ്, അത് സൃഷ്ടിക്കപ്പെട്ടതല്ല. അനാദിയായ പ്രകൃതിയിൽ നിന്ന് എന്താണോ സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് സംഭവിക്കുന്നു. കൃതമാവണമെങ്കിൽ സ്വന്തം ജ്ഞാനവും ഇച്ഛയും പ്രയത്നവും എല്ലാം കൊണ്ട് അതിനെ സംഭവിപ്പിക്കുന്നു. ഇവിടെ അങ്ങനെ ഒന്നും സംഭവിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു അത് പ്രാകൃതമാണ്, സ്വാഭാവികമാണ്, അകൃതകമാണ്. അത് കൂടുതൽ വ്യക്തമാകാൻ വേണ്ടി അത്രയും വിശദീകരിച്ചു. ദമോപ്യേഷ പ്രകൃതിദാന്തത്വ സ്വഭാവതയേവ. ദമം എന്ന് പറയുന്നതും അങ്ങനെ പ്രകൃതിദാന്തത്വ. ആ ദമം എന്ന് പറയുന്നതും സ്വപ്രകൃതിയായിട്ട് തന്നെ വരുന്നു. പ്രകൃതി എന്ന് പറയുന്ന പ്രത്യേകത എന്താണ്? എപ്പോഴാണോ സ്വന്തം ഇച്ഛ, സ്വന്തം യത്നം ആവശ്യമായിട്ട് വരുന്നത് പ്രകൃതി എന്ന് പറയാൻ കഴിയത്തില്ല. കാരണം അവിടെ ജീവഭാവം വരുന്നു, ജീവന്റെ ഇച്ഛയും കൃതിയും എല്ലാം വരുന്നു. ഇതങ്ങനെയല്ല, പ്രകൃതിദാന്തമായിരിക്കുന്നു, സഹജമായിട്ടിരിക്കുന്നു എന്നാണ് പ്രകൃതിദാന്തത്വ. ദമോപ്യേഷ പ്രകൃതിദാന്തത്വ, സഹജമായിരിക്കുന്നു ഇച്ഛ കൃതി, അതിനുവേണ്ടിയുള്ള പ്രത്യേക ജ്ഞാനം അതൊന്നും അതിനെ സ്വാധീനിക്കുന്നില്ല. പ്രകൃതിയിൽ അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു അങ്ങനെ തന്നെ സംഭവിക്കുന്നു. സ്വഭാവതയേവ ഉപശാന്തരൂപത്വ ബ്രഹ്മണ. എന്തുകൊണ്ടും അവിടെ ജ്ഞാനിയുടെ പ്രകൃതി എന്ന് പറയുന്നത് അത് ബ്രഹ്മസ്വരൂപം തന്നെ. ബ്രഹ്മം ഇങ്ങനെ ഇരിക്കുന്നത് ഉപശമിച്ചിരിക്കുന്നു, ശാന്തരൂപത്തിലിരിക്കുന്നു. ഉപശമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ ജീവന്റേതായ യത്നവും ഇച്ഛയും കൃതിയും അതൊന്നും അവിടെ സംഭവിക്കുന്നില്ല. ജീവന്മാരിലെപ്പോഴും അവരവരുടേതായ യത്നം ഇച്ഛ കൃതി ഇതെല്ലാം സംഭവിക്കുന്നു. അതനുസരിച്ചാണ് അവർ അവിടെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രാരബ്ധമെന്നോ എന്ത് പേരിട്ട് വിളിച്ചാണ്. പക്ഷെ ജ്ഞാനിയെ സംബന്ധിച്ച് അങ്ങനെയല്ല, സ്വയം തന്നെ ഉപശമിച്ചിരിക്കുകയാണ്. ജീവഭാവത്തിലുള്ള ജ്ഞാന ഇച്ഛാകൃതികളൊന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല. അത് പരമമായ ശാന്തിയാണ് അവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ടതിനെ സ്വാഭാവികം എന്ന് പറയുന്നു. പ്രകൃതിദാന്തത്വ സ്വഭാവദേവ ഉപശാന്തത്വ ഉപശാന്ത സ്വരൂപത്വ ബ്രഹ്മം എന്ന് പറയുമ്പോൾ ആ തത്വജ്ഞനിൽ ബാഹ്യമായി എന്ത് നടക്കുന്നു എന്ത് നടക്കുന്നില്ല എന്നുള്ളതിന് പ്രാധാന്യമൊന്നുമില്ല. ആന്തരികമായി എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മുഖ്യം. അതേസമയം ഒരു സാധകനെ സംബന്ധിച്ച് അങ്ങനെയല്ല, അയാൾ ബാഹ്യമായി എന്ത് സംഭവിക്കുന്നു എന്ത് സംഭവിക്കുന്നില്ല എന്നുള്ളതിനും പ്രാധാന്യമുണ്ട്. കാരണം അയാൾ അഭ്യാസം കൊണ്ട് ശമധമാദികളൊക്കെ ശീലിക്കണം. അപ്പോൾ ബാഹ്യമായ നിയന്ത്രണങ്ങളും ആവശ്യമാണ് ഒരു സാധന എന്നുള്ള നിലയ്ക്ക്. അതുപോലെ ആയിരിക്കുമോ തത്വജ്ഞനിൽ? അതല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അവിടെ ബാഹ്യമായി പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താണ് അവിടെ ഉപശാന്ത സ്വരൂപമാണ്. തന്റെ സ്വരൂപമായിരിക്കുന്ന ആ ശാന്തിയെ അതൊന്നും ഭഞ്ജിക്കുന്നില്ല. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ബാഹ്യമായി പ്രവർത്തിച്ച അയാളുടെ ശാന്തി അത് ഭഞ്ജിക്കുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കർമ്മം ഇച്ഛ ഇതെല്ലാം അയാൾക്ക് അസ്വസ്ഥതയുണ്ടാകുന്നു. അതുകൊണ്ടാണ് ഒരു സാധന എന്നുള്ള നിലയ്ക്ക് കർമ്മത്തെ ത്യജിക്കുന്നത്, അല്ലെങ്കിൽ പലപ്പോഴും ത്യജിക്കാൻ ആവശ്യപ്പെടുന്നു. കർമ്മം ഒരാളെ ശല്യപ്പെടുത്തുന്നു ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അവിടെ പറയും എന്താണത് ഉപേക്ഷിക്കാൻ പറയും. ഒരു സാധന എന്നുള്ള നിലയ്ക്ക് പല സന്ദർഭങ്ങളിലും അത് ആവശ്യമായിട്ടും വരും. അത് സന്യാസം എന്ന് പറയുന്നത് അതാണ്, എന്താണ് ഉപദ്രവിക്കുന്ന ശല്യം ചെയ്യുന്ന കർമ്മങ്ങളെ ഉപേക്ഷിക്കുക. ഗൃഹസ്ഥാശ്രമവും മറ്റും ഉപേക്ഷിക്കുന്നത് സാധന എന്നുള്ളതാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യമേ ഉള്ളൂ, ഗൃഹസ്ഥത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോ അത് സാധന എന്നുള്ള എനിക്കത് ആവശ്യമാണ്. പക്ഷെ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ ഉപശാന്ത രൂപത്വ ബാഹ്യമായി എന്ത് നടക്കുന്നു എന്നുള്ളത് അല്ല, ആന്തരികമായ സ്ഥിതിയാണ് മുഖ്യം. അതുകൊണ്ട് ശമദമാദികൾ പ്രത്യേക സാധനയായി അവിടെ നിലനിൽക്കുന്നില്ല. ഏവം യഥോക്തം സ്വഭാവ ഉപശാന്തം. അപ്പം അതിനെന്ത് പറയാം? സ്വഭാവ ഉപശമം, സ്വഭാവദമം എന്ന് പറയാം. കൃത്രിമമാണ്. ബ്രഹ്മ വിദ്വാൻ സമം ശാന്തിം സ്വാഭാവികീം ഉപശാന്തിം സ്വാഭാവികീം ബ്രഹ്മസ്വരൂപാം വ്രജേത്. അവൻ ആ സ്വാഭാവികമായിട്ടുള്ള ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ശാന്തി പ്രാപിക്കുന്നു. അതിനൊരു സാധകനും ബ്രഹ്മനിഷ്ഠനും തമ്മിലുള്ള വ്യത്യാസം. ഒരു സാധകനെ സംബന്ധിച്ചും അയാൾ ശമവും ദമവും ഒക്കെ ശീലിച്ചു കഴിഞ്ഞാൽ, ത്യാഗവും സന്യാസമൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ശാന്തി അനുഭവിക്കാൻ പറ്റും. പക്ഷെ ആ ശാന്തി എന്ന് പറയുന്നത് ഇവിടെ മനസ്സിന്റെ ശാന്തിയായിരിക്കും. നമ്മൾ സാധാരണ പറയുന്ന മനഃശാന്തി, മനഃശാന്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ അത് എത്ര കാലം നിൽക്കും, അതിനെത്ര സ്ഥിരതയുണ്ട്, അതൊന്നും ആർക്കും പ്രവചിക്കാൻ വയ്യ. കാരണം മനസ്സ് വൃത്തി രൂപത്തിലുള്ളതാണ്, അതുണ്ടാകുന്നു നശിക്കുന്നു. അതിൽ ശാന്തി വൃത്തി വരാം, അത് കഴിഞ്ഞ് വീണ്ടും അതിൽ വികല്പവൃത്തികൾ വരാം. അതുകൊണ്ട് അതൊരു സ്ഥായിയായ കാര്യമല്ല. അത് സ്വസ്ഥമാകാം അസ്വസ്ഥവുമാകാം. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അതിനെ പൂർണ്ണമായും ശാന്തി നിലനിർത്താൻ സാധനാകാലത്ത് സാധ്യമല്ല. അതുകൊണ്ട് പലരും പലരും തന്നെ എല്ലാവരും പരാതി പറയുന്നതാണ്, മനസ്സ് ഏകാഗ്രമാകുന്നില്ല, മനസ്സ് ശാന്തമാകുന്നില്ല, മനസ്സ് വിക്ഷിപ്തമാകുന്നു, മനസ്സിന് വികല്പങ്ങൾ വരുന്നു എന്നെല്ലാം പറയും. ഇത് പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്തുകൊണ്ട്? മനസ്സുള്ളിടത്തോളം കാലം മനസ്സിന് അതിന്റെ സ്വഭാവത്തെ വിടാൻ പറ്റത്തില്ല. ഒരു വസ്തുവിനും അതിന്റെ സ്വഭാവത്തെ വിടാൻ പറ്റത്തില്ല. മനസ്സിന്റെ സ്വഭാവമാണ് ശാന്തിയെങ്കിൽ മനസ്സിന്റെ സ്വഭാവം തന്നെയാണ് ശാന്തി. രണ്ടും എന്തുകൊണ്ട് സ്വഭാവം എന്ന് പറയുന്നത് രണ്ടും മനസ്സിന്റെ പരിണാമങ്ങളാണ്, വൃത്തികളാണ്. ഒരാൾ ആഗ്രഹിക്കുകയാണ് മനസ്സിന് സദാ ശാന്തി നിർത്തണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും മാറി മാറി വരും. അല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മനസ്സൊരിക്കലും സദാ ഏകാഗ്രമായിരിക്കുകയോ മനസ്സ് സദാ ശാന്തമായിരിക്കുകയോ ചെയ്യത്തില്ല. ഓരോരു കൽപ്പന മാത്രമാണ്, കേവലമായൊരു പ്രതീക്ഷ മാത്രമാണ് അങ്ങനെ ഇരിക്കുക എന്നുള്ളത്. അങ്ങനെ ആർക്കും ഇരിക്കത്തില്ല. എന്തുകൊണ്ട്? മനസ്സ് ആണത്, മനസ്സിന്റെ സ്വഭാവമാണ്. അങ്ങനെ മനസ്സ് ശാന്തമായിരിക്കും എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കേവലം ഒരു അവകാശവാദം മാത്രമാണ്. അവരവരുടെ മനസ്സിനെ തന്നെ പരിശോധിച്ച് നോക്കുക. ഈ മനസ്സ് എത്ര സമയം ശാന്തമായിരിക്കും? ചുരുങ്ങിയ സമയത്ത് ശാന്തമായിരിക്കും. ചിലർ പുറമെ ഭാവിക്കും എന്റെ മനസ്സ് ശാന്തമാണ്, നിർവികല്പമാണ്, വെറും കള്ളത്തരമാണ്, അങ്ങനെയൊന്നും മനസ്സിരിക്കത്തില്ല. കാരണം മനസ്സിനൊരിക്കലും അതിന്റെ സ്വഭാവത്തിന്, ഒരു വസ്തുവിനും സ്വഭാവത്തിന് വിടാൻ പറ്റില്ല. മനസ്സ് ശാന്തമാകുമെങ്കിൽ എന്ത് വേണം? അഗ്നി ശീതമാകണം, അത് സംഭവിക്കുന്നുണ്ട്. അഗ്നിക്ക് എപ്പോഴെങ്കിലും ശീതമായിരിക്കാൻ പറ്റും. എന്തുകൊണ്ട്? അഗ്നിയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ അത് സാധ്യമല്ല. പിന്നെ ശമതമാദികളൊക്കെ ശീലിക്കുമ്പോൾ ആ സാധനയുടെ ബലം കൊണ്ട് മനസ്സ് ഏറെക്കുറെയൊക്കെ ശാന്തമായിരിക്കും, ഒരു പരിധി വരെ. അതിനപ്പുറം കഴിയത്തില്ല. നമ്മൾ മനസ്സിനെ വളരെ പരിശ്രമിച്ച് നിർവികൽപ്പ സമാധി വരെ എത്തിക്കുക. പക്ഷെ സമാധി എന്ന് ഉണർന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ വികല്പത്തിലേക്ക് വന്നേ പറ്റും. വികല്പവൃത്തിയിൽ തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ അത് നിരന്തരം നിരവികൽപ്പ സമാധി തന്നെ ഇരുത്തണം. ഏതുവരെ ഇരുത്താൻ പറ്റും? പരമാവധി കൽപ്പ അവസാനം വരെ ഇരുത്താൻ പറ്റും. എന്നാലും എന്തെങ്കിലും ഒരിക്കൽ അതിൽ നിന്ന് ഉണർന്നേ പറ്റും. ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും അത് വേറെ വഴിയില്ല, വികല്പത്തിലേക്ക് തന്നെ വരും, വികല്പവൃത്തികളിൽ തന്നെ വരും. അപ്പോൾ അങ്ങനെ സമാധിയിൽ നിന്ന് വരുമ്പോൾ വരുന്ന ആ വികല്പവൃത്തികൾ അത് സാധാരണക്കാരിൽ നിന്നും അതിന് വ്യത്യാസം ഉണ്ടായിരിക്കില്ലെങ്കിൽ അതൊക്കെ ഉണ്ടാകാം, അതുണ്ടാകത്തില്ല. എന്നാലും മനസ്സിൻ്റെ സ്വഭാവത്തെ വെളിയില്ല, വീണ്ടും അത് വികല്പത്തിലേക്ക് തന്നെ വരും. അതുകൊണ്ട് മനസ്സിന്റെ ശാന്തി, അതാണ് സാധകന്റെ ശാന്തി. ഇവിടെ പറയുന്നതോ അതല്ല പറയുന്നത്. വിദ്വാൻ സമം ഉപശാന്തിയും സ്വാഭാവികയും ബ്രഹ്മസ്വരൂപം വർത്തിക്കും, ബ്രഹ്മസ്വരൂപേണ അവതിഷ്ഠതി. അത് മനസ്സിന്റെ ശാന്തിയല്ല, അത് ബ്രഹ്മസ്വരൂപം തന്നെ ശാന്തമാണ്. ഇവിടെ തത്വജ്ഞൻ എന്താണ്? ആ ബ്രഹ്മസ്വരൂപ ശാന്തിയാണ് അയാൾ അനുഭവിക്കുന്നത്. അതാണ് ബ്രഹ്മജ്ഞന്റെ അനുഭവം എന്ന് പറയുന്നത്. അത് മനസ്സിനെ ആശ്രയിച്ചിട്ടുള്ള സ്വയം പ്രകാശിക്കുന്ന ശാന്തി, അത് തന്നെയാണ് ബ്രഹ്മജ്ഞാനിയുടെ ജ്ഞാനമെന്ന് പറയുന്നത്, ബ്രഹ്മജ്ഞാനിയുടെ ശാന്തി എന്ന് പറയുന്നത്, ബ്രഹ്മജ്ഞാനിയുടെ ആനന്ദം എന്ന് പറയുന്നത്, അത് തന്നെയാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. അത് ഒരിക്കലും മനസ്സിനെ ആശ്രയിച്ചിട്ടുള്ളതല്ല. മറിച്ച് മനസ്സുൾപ്പെടെയുള്ള ഈ സർവദ്വൈത പ്രപഞ്ചത്തിന്റെയും ഉപശമം കൊണ്ട് സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ ബാധ കൊണ്ട് സംഭവിക്കുന്നതാണ്. തത്വജ്ഞാനം കൊണ്ട് ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അജ്ഞാനനാശം സംഭവിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. അതിൽ മനസ്സിന് കാര്യമില്ല. അത് അവിടെ മനസ്സും മറ്റ് ജാഗ്രത സ്വപ്നങ്ങൾ ബാധിച്ചതുപോലെ തന്നെ മനസ്സുകൂടെ ബാധിച്ചിരിക്കുകയാണ്. മനസ്സുകൊണ്ടല്ല, മനസ്സുകൊണ്ട് അനുഭവിക്കുന്ന ശാന്തിയല്ല. വിദ്വാൻ സമം ഉപശാന്തിയും സ്വാഭാവികയും സ്വഭാവമാണ്. മനസ്സിന്റെ സ്വഭാവമല്ല, ബ്രഹ്മസ്വഭാവം. ബ്രഹ്മസ്വഭാവമായിരിക്കുന്ന ശാന്തിയെ അത് വിശദീകരിക്കുന്നു. ബ്രഹ്മസ്വരൂപം, മനസ്വരൂപമാണ്, ബ്രഹ്മസ്വരൂപ ആയിരിക്കുന്നു. അപ്പോ എന്താണ് അവിടെ? അപ്പോൾ മനസ്സില്ലേ എന്ന് ചോദിക്കും. അപ്പോ ബ്രഹ്മജ്ഞന്റെ ശാന്തി മനസ്സിനെ ആശ്രയിച്ചല്ല. അപ്പോ അവിടെ മനസ്സില്ലേ? മനസ്സില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഈ വ്യവഹാരങ്ങൾ നടക്കും? ഇവിടെ എന്താണ്? ബ്രഹ്മജ്ഞനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് മനസ്സില്ല എന്നറിയാം. അവിടെ ജീവ മനസ്സില്ല, ജീവഭാവമില്ല. ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് ജീവന്റേതായ കർണങ്ങളില്ല, ശരീരമില്ല, ജീവന്റേതായ മനസ്സില്ല, ചിന്തകളില്ല, അതൊന്നും അവിടെയില്ല. ജീവന്റെ സമാധിയില്ല. സമാധി പര്യന്തമുള്ള അവസ്ഥാന്തരങ്ങളൊന്നും തന്നെ അവിടെയില്ല. അതുകൊണ്ട് പറഞ്ഞു ബ്രഹ്മസ്വരൂപം. അതിന് വേറെ പകരം വയ്ക്കാൻ വേറൊന്നുമില്ല. ബ്രഹ്മസ്വരൂപം എന്നല്ലാതെ വേറൊരു വാക്കവിടെ പറയാനില്ല. ആ ബ്രഹ്മസ്വരൂപത്തിൽ നിന്ന് വേറിട്ട് മനസ്സോ ഇന്ദ്രിയങ്ങളോ ശരീരമോ സാധനങ്ങളോ ഒന്നും അവിടെ നിലനിൽക്കുന്നില്ല. അങ്ങനെയുള്ള പരമമായ ശാന്തിയെ വ്രജയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മസ്വരൂപേണ അവതിഷ്ഠത. ഈ പറയുന്നതിന് ഇത്രേ പറയാനുള്ളൂ. എന്താണോ ആ വിപ്രൻ, ആ ബ്രാഹ്മണൻ ബ്രഹ്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മസ്വരൂപസ്ഥിതി തന്നെയാണ് ഇവിടുത്തെ विप्रत ब्राह्मण्यम विप्राणां विनयो ह्येषा समप्राकृत उच्यते दमप्रकृतिदान्तत्वाद् एवं विद्वान् समं व्रजेत्। ഇതുവരെയുള്ള ഭാഗങ്ങൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് ആത്മസ്വരൂപത്തെ സംബന്ധിച്ചാണെങ്കിലും മറ്റുള്ളവർ അതിനെക്കുറിച്ചൊക്കെ എന്ത് പറയുന്നു എന്നുള്ളതുകൂടെ ചർച്ച ചെയ്തു. മറ്റുള്ളവർ പറയുന്നതിന് ചർച്ച ചെയ്യുന്നു. കാരണം മറ്റുള്ളവർ പറയുന്ന ആശയങ്ങൾ മനസ്സിലിരിക്കുന്നവൻ അത് ഉറച്ചുപോയവൻ, അവനെ കൊണ്ടൊന്നുകൂടി ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ ഇന്നുവരെ അവനെ സംബന്ധിച്ച് എന്തൊക്കെ ധാരണകളാണോ മനസ്സിൽ വച്ചത്, അനേക ശാസ്ത്രങ്ങളും മറ്റും അധ്യയനം ചെയ്ത് മനസ്സിൽ പല സിദ്ധാന്തങ്ങളും രൂഢമായിരിക്കുകയാണ്. അപ്പം അതിനെ നിരാകരിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണോ അവനീ തത്വത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ രീതിയിലാണ് ഇതുവരെ ചർച്ച ചെയ്തത്. ഇനി വരുന്ന ഭാഗങ്ങളിൽ എന്താണ് നേരിട്ട് തത്വത്തെ പറയുകയാണ്. അങ്ങനെ ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ വിശകലനം ചെയ്തുകൊണ്ട് വീണ്ടും ആ തത്വത്തെ അവതരിപ്പിക്കുന്നു. സവസ്തു സോപലംഭം ച ദ്വയം ലൗകികമിഷ്യത്തെ അവസ്തു സോപലംഭം ച ശുദ്ധം ലൗകികമിഷ്യത്തെ ഏവം അന്യോന്യവിരുദ്ധത്വാത് സംസാരകാരണാനി രാഗദ്വേഷദോഷാസ്പദാനി പ്രാവാദികാനാം ദർശനാനി. ഇത് ഭാഷകാരം പല സ്ഥലത്തും പറയുന്നു. ഈ പ്രാവാദികന്മാരുടെ ദർശനങ്ങൾ, പ്രവാചകന്മാർ ഒരുപാടിങ്ങനെ പറയുന്നവർ, നാനാ വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്നവർ, ഏകാഗ്ര ബുദ്ധിയില്ലാത്തവർ, ഏകാന്ത യോഗത്തെ പ്രാപിക്കാത്തവരെന്നർത്ഥം. അവരാണ് പ്രവാചകന്മാരെന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന ചിലര് എല്ലാം പരിശോധിച്ചു നോക്കും, ഒന്നിനും നില ഉറക്കത്തില്ല. അവരാണ് പ്രാവാധികന്മാരെന്ന് പറയും. കുറച്ചു സമയം യോഗം നോക്കും, അവിടെ നിന്ന് നേരെ തന്ത്രത്തിലേക്ക് പോകും, അവിടെ നിൽക്കത്തില്ല, ഉടൻ മന്ത്രത്തിലേക്ക് വരും, പിന്നെ നേരെ അദ്വൈതത്തിലേക്ക് വരും, പിന്നെ കർമ്മത്തിലേക്ക് വരും. അവർക്കറിയാൻ വയ്യാത്തത് ഈ ലോകത്തിൽ ഒന്നും കാണത്തില്ല, അറിയാവുന്നുള്ളത് ഒന്നും കാണത്തില്ല. ഇങ്ങനെ ചില കൂട്ടരുണ്ട്. അവരാണ് പ്രാവാധികന്മാരെന്ന് പറയുന്നത്. ശാഖാചംക്രമണം കുരങ്ങന്റെ മനസ്സായിരിക്കും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒന്നിൽ ഉറയ്ക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. അദ്വൈതത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകും, ഇവിടെ തന്ത്രത്തിലേക്ക് പോകും. തന്ത്രത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്വൈതത്തിൽ വന്നെത്തും. എവിടെയെങ്കിലും എത്തിയോന്ന് ചോദിച്ചാൽ ഇവിടുത്തെ എത്തത്തില്ല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പരസ്പര വിരുദ്ധമായിരിക്കും. കാരണം ഇത് യോജിപ്പിക്കാൻ ഒക്കത്തില്ല. അന്യോന്യം വിരുദ്ധത്വമാക്കി പറയുന്ന കാര്യങ്ങളെല്ലാം പരസ്പര വിരുദ്ധമാണ്. കാരണം ഇത് ഒന്നൊന്നിനോട് ചേരുന്ന കാര്യമില്ല. ഇനി ഇത് എങ്ങനെയെങ്കിലും യോജിപ്പിക്കേണ്ട തലങ്ങളുണ്ടെങ്കിൽ അത് ഇവർക്കൊട്ട് പിടികിട്ടാത്തതുണ്ട്. ഈ മനസ്സിങ്ങനെ ഉച്ഛൃംഖലമായിരിക്കുന്നുണ്ട്, ഏകാഗ്രത ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പലതിൽ മനസ്സിങ്ങനെ പരതി നടക്കും. ഇത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അല്ല, ഏതെങ്കിലും ഒന്നിൽ ഉറയ്ക്കുക മനസ്സ്. ഒന്നുകിൽ തന്ത്രത്തിൽ ഉറയ്ക്കുക, അല്ലെങ്കിൽ മന്ത്രത്തിൽ ഉറയ്ക്കുക, അല്ലെങ്കിൽ ഇതിലേതിനെങ്കിലും ഒന്നിൽ ഉറയ്ക്കുക. ഇതല്ലാതെ ഇതിലെല്ലാത്തിനും കൂടെ കയറി പിടിച്ച് അവസാനം ഒന്നുമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ടെന്താ നേട്ടം പറയുന്നത്? സംസാര കാരണമാണ്, രക്ഷപ്പെടത്തില്ല എന്നാണ്. ഇത് സംസാരത്തിന് കാരണമായിരിക്കുകയുള്ളൂ. രാഗദ്വേഷദോഷാസ്പദാനി, രാഗദ്വേഷദോഷങ്ങളും വരും. ഈ തത്വം പറഞ്ഞു തന്നെ കലഹിക്കും, കലഹപ്രിയന്മാരായിരിക്കും. അവരൊന്ന് ഒരു തത്വം പറയും, അതിന് തന്നെ വിരുദ്ധമായി മറ്റൊന്ന് കാണും, ഇത് പരസ്പരം പറഞ്ഞു കലഹിക്കും എന്നുള്ള. ഇവിടെ അദ്വൈതിയും കലഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കാരണം ഇതുവരെ എന്ത് ചെയ്തു, അവർ പറഞ്ഞത് ശരിയില്ല, ഇവർ പറഞ്ഞത് ശരിയല്ല എന്നെല്ലാം പറഞ്ഞു. പക്ഷെ കലഹിക്കുന്നുണ്ടെങ്കിലും അത് രാഗദ്വേഷ ആസ്പദമല്ല, രാഗദ്വേഷങ്ങളിൽ പ്രേരിതമായിട്ടല്ല, തത്വനിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടാണ്, തത്വത്തിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ തത്വങ്ങളെ വിശകലനം ചെയ്യുന്നതും നിരാകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തത്വജ്ഞൻ ഒന്നിനെ അംഗീകരിക്കുന്നത്, അതിനെ സമർത്ഥിക്കുന്നത് രാഗം കൊണ്ടല്ല, അതുപോലെ ഒന്നിനെ നിഷേധിക്കുന്നത് ദ്വേഷം കൊണ്ടുകൊണ്ട്. അപ്പൊ രാഗദ്വേഷങ്ങൾ കൂടാതെയാണ്. അത് ഭാഷകാരൻ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വിചാരത്തിൽ ചിലപ്പോൾ ന്യൂനതകൾ വന്നെന്നിരിക്കാം, അതിലെന്തെങ്കിലും പഴുതുകൾ ഉണ്ടായെന്നിരിക്കാം, ഇനി ആ വിചാരം വളരെ പ്രൗഢമായെന്ന് വരാം, അത് കുറവുകളൊന്നും ഇല്ലാത്തതായിരിക്കാം. എന്തായാലും ശരി, അവിചാരം ചെയ്യുന്നവന് ഇതിന് പ്രേരിപ്പിക്കുന്നവരിക്കലും രാഗദ്വേഷങ്ങളല്ല എന്നർത്ഥം. അതുകൊണ്ട് ഈ തത്വത്തിൽ, ഈ തത്വത്തെ വിശകലനം ചെയ്യുന്നിടത്ത്, വിശദീകരിക്കുന്നിടത്ത്, തത്വത്തിന്റെ മനനത്തിൽ പലയിടത്തും നിഷേധങ്ങളുണ്ട്. ആ നിഷേധം ഒരിക്കലും ദ്വേഷം കൊണ്ടല്ല സംഭവിക്കുന്നത് എന്നർത്ഥം. അത് തത്വനിഷ്ഠയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അത് താൻ നിഷേധിക്കുന്ന ആശയത്തോടോ അല്ലെങ്കിൽ അതിന്റെ വക്താക്കളോടോ ഇവിടെ ദ്വേഷമില്ല, അദ്വൈതിക്കെന്തായാലും അതില്ല എന്നർത്ഥം. പക്ഷെ ഈ പ്രവാദകന്മാർക്ക് അങ്ങനെയല്ല, അവര് ഇത് ചെയ്യുന്നതെല്ലാം എന്താണ്, രാഗദ്വേഷങ്ങൾക്ക് ആസ്പദമായിട്ടാണ്. അവർ പറയുന്ന ആശയങ്ങളോട് അവർക്ക് മമത കാണും, എതിരെയുള്ള ആശയങ്ങളോട് അവർക്ക് വിദ്വേഷം വരും. അതങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത്. അതഹ മിഥ്യാദർശനാനി താനീതി തത്തത് യുക്തിഭിരേവ ദർശയിത്വ. അതുകൊണ്ട് അവർ പറഞ്ഞതെന്നാ സംബന്ധമാണ്, മിഥ്യാദർശനങ്ങളാണ് ഇവർ പറയുന്നത്. മിഥ്യാദർശനം എന്ന് പറഞ്ഞാൽ അത് അവർ പറയുന്ന കാര്യങ്ങൾ ആ സംബന്ധം വന്ന് വിവേകിക്ക് എളുപ്പം ബോധ്യപ്പെടുന്നതാണ്. അതാണ് മിഥ്യാദർശനം എന്ന് പറയുന്നത്, സത്യമല്ല. അപേക്ഷികമായി അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷെ വിചാരശീലന്മാർക്ക് അതിന് കഴമ്പൊന്നുമില്ല എന്ന് അനായാസമായി ബോധ്യപ്പെടും. അതുകൊണ്ട് മിഥ്യാദർശനാനി താനീതി തത്തത് യുക്തിഭിരേവ ദർശയിത്വ. അവരുടെ പരസ്പര യുക്തികളെ കൊണ്ട് തന്നെ അവർ നിഷേധിക്കപ്പെടുന്നു. ഒരാൾ പറയുന്നതിന് വിരുദ്ധമായി മറ്റൊരാൾ പറയുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും പറയുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കും. അതാണ് തത്തത് യുക്തിഭിരേവ ദർശയിത്വ ചതുഷ്കോടി വർജിതത്വ രാഗാദി ദോഷ അനാസ്പദം സ്വഭാവശാന്തം അദ്വൈത ദർശനമേവ സമ്മക് ദർശനം. അതുകൊണ്ട് ഈ അദ്വൈത ദർശനം, ആ അദ്വൈത ദർശനത്തിൽ നിഷേധങ്ങളും സമർത്ഥനങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം രാഗാദിദോഷ അനാസ്പദം. അവിടെ രാഗാദിദോഷങ്ങളില്ലാതെയാണ്, തത്വനിഷ്ഠയിൽ നിന്നുകൊണ്ട് അതിനെ വിചിന്തനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ രാഗാദിദോഷങ്ങൾക്ക് സ്ഥാനമില്ല. അതുകൊണ്ട് അങ്ങനെ ചോദിക്കരുത്, നിങ്ങൾ അദ്വൈതികൾ, നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയുകയല്ലേ, അവർ പറയുന്നത് ശരിയല്ല, ഇവർ പറയുന്നത് ശരിയല്ല എന്ന് പറയുകയല്ലേ, അപ്പം അങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾക്ക് രാഗദ്വേഷങ്ങൾ വേണ്ടേ എന്ന് ചോദിക്കരുത്. രാഗാദി ദോഷാനാസ്പദമായിട്ടാണ്, കേവലം തത്വവിശകലനം ചെയ്യുന്നു എന്നേ ഉള്ളൂ, രാഗം കൊണ്ടോ ദ്വേഷം കൊണ്ടോ അല്ല. എന്തുകൊണ്ട്? സ്വഭാവശാന്തം, അത് അവർ സ്വയം, ഇത് വിശദീകരിക്കുന്ന ആചാര്യൻ സ്വയം എന്താണ്, ശാന്തനാണ് എന്നുള്ളത്. ഇവിടെ രാഗദ്വേഷങ്ങൾക്ക് അവസരമില്ല, സ്വഭാവശാന്തം. എന്തുകൊണ്ട്? ആ തത്വനിഷ്ഠയിൽ നിന്നുകൊണ്ടാണിത് വിശദീകരിക്കുന്നത്. തത്വനിഷ്ഠയിൽ നിന്ന് വിശദീകരിക്കുമ്പോൾ രാഗദ്വേഷങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല, സ്വഭാവശാന്തം. അദ്വൈതം, അദ്വൈത ദർശനം. അതാണ് അദ്വൈത ദർശനത്തിന്റെ പ്രത്യേകത എന്നർത്ഥം. അപ്പോ എന്താണ് ഇത്? ധർമ്മമാണോ ഇത് അധർമ്മമാണോ, ഇത് ന്യായമാണോ ഇത് അന്യായമാണോ എന്ന് നമ്മൾ വിവേചനം ചെയ്യുന്നത് പോലെ തന്നെ ഇത് സത്യമാണ് അസത്യമാണെന്ന് ദർശനത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് പറയുന്നവന് രാഗദ്വേഷങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. എന്തുകൊണ്ട്? അവൻ സ്വഭാവശാന്തനാണ്. അതാണ് അവന്റെ ദർശനം. അതുകൊണ്ടിത് സമ്യക് ദർശനമാണ്. സമ്യക് ദർശനം എന്തുകൊണ്ടായിരിക്കുന്നു? രാഗദ്വേഷങ്ങളെ ആശ്രയിക്കാതെ ഇതിനെ പ്രതിപാദിക്കാൻ കഴിയുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇത് സമ്യക് ദർശനമാണ്. രാഗദ്വേഷങ്ങളെ നിരാകരിച്ചുകൊണ്ട് പ്രതിപാദിക്കാൻ കഴിയാമെന്നുള്ള ഒരു ദർശനം, അതുകൊണ്ട് സമ്യക് ദർശനമാണ്. ആ ദർശനത്തെ ഇവിടെ പ്രതിപാദനം ചെയ്യുന്ന ആചാര്യനും ആ സമ്യക് ദർശന നിഷ്ഠനായിരുന്നാണ് അത് പ്രതിപാദിച്ചിരിക്കുന്നത്. ഉപസംഹൃതം അഥ ഇതാനും സ്വപ്രക്രിയാ പ്രദർശനാർത്ഥ ആരംഭ. അവിടെ രാഗദ്വേഷങ്ങൾക്കൊന്നും വശപ്പെടാതെ ഇവിടെ ആചാര്യൻ ആ പൂർവപക്ഷങ്ങളെല്ലാം നിഷേധിച്ചു. അതും അദ്വൈതത്തിൽ വരുന്ന ഒരു സംശയമാണ്. ഒരുപാട് പൂർവപക്ഷങ്ങളും അതിന്റെ നിരാകരണങ്ങളും സിദ്ധാന്ത സ്ഥാപനവും ഒക്കെ ഉണ്ട്. ഇവിടെയെല്ലാം രാഗവും ദേഷ്യവും വരുമോ പറയുന്നു, അതൊന്നും അവിടെ സംഭവിക്കുന്നില്ല. സ്വപ്രക്രിയാ പ്രദർശനാർത്ഥം ഇനി എന്താണ്? നേരിട്ട് തന്റെ ആശയത്തെ പറയുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. 87-ാമത്തെ കാര്യം സവസ്തു സോപലംബം. അതിനെ വിശദീകരിക്കുന്നു. സവസ്തു സമൃദ്ധിസത വസ്തുന സഹ വർത്തതേ ഇതി സവസ്തു. സവസ്തു സമൃദ്ധിസത വസ്തുന, അത് ഒരുമിച്ചാണ്. സഹ വർത്തതേ വസ്തുന സഹ വർത്തതേ സവസ്തു എന്നാണ്. വസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പ്രതി സത്, വ്യാവഹാരിക സത്. സമ്പ്രതി സത് ഇതും ബൗദ്ധശാസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ്. സമ്പ്രതി സത് ഇതിന്റെ ഭാഷയ്ക്ക് ഒരുപാട് സാമ്യമുണ്ട് ബൗദ്ധ ദർശനങ്ങളുമായിട്ട്. ബൗദ്ധന്മാർ ഉപയോഗിക്കുന്ന, വളരെ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണത് സമ്പ്രതി സത്ത് എന്ന് വെച്ചാൽ അദ്വൈതത്തിൽ പറയുന്ന വ്യാവഹാരിക സത്ത്. വ്യാവഹാരിക സത്ത് ഉള്ള പദാർത്ഥങ്ങൾ, അതാണ് സവസ്തു സമൃദ്ധി സത്തായ സമൃദ്ധി സദാവസ്തുന സഹവർത്തതേ ഇതി സവസ്തു എന്ന് വെച്ചാൽ വ്യാവഹാരിക വസ്തു എന്നർത്ഥം. വ്യാവഹാരിക വസ്തു എന്ന് പറയുമ്പോൾ ജാഗ്രത്തിൽ പ്രധാനമായി അനുഭവിക്കുന്ന വസ്തുക്കൾ, അതിനെ വ്യാവഹാരിക വസ്തു എന്ന് പറയാൻ പറ്റും. എല്ലാമല്ല, ജാഗ്രത്തിൽ അനുഭവിക്കുന്ന എല്ലാം സമ്പ്രദിസത്താണ്. തഥാച ഉപലബ്ധി ഉപലംഭ തേന സഹവർത്തതേതി സോപലംഭം ച. എന്തുകൊണ്ട് സർവവും സമ്പ്രതി സത്തല്ല വ്യാവഹാരിക സത്തല്ല എന്ന് പറഞ്ഞത്? ഇവിടെ അത് പറയുന്നു തഥാച ഉപലബ്ധി ഉപലംഭ പ്രതീതി. ജാഗ്രതത്തിൽ തന്നെ നമുക്ക് അനുഭവപ്പെടാറുണ്ടല്ലോ ശുക്തികാരജിതം, രജ്ജുസർപ്പം, ഒരു മരീചിക. അതിനെയാണ് അടുത്ത് പറയുന്നത് ഉപലംഭം. അവിടെ രണ്ടെണ്ണം പറയും. സവസ്തു സോപലംഭം ച. സവസ്തു എന്ന് പറയുമ്പോൾ വ്യാവഹാരിക സത്തയുള്ള ജാഗ്രതത്തിന് അനുഭവപ്പെടുന്നു. ഇതേ ജാഗ്രതത്തിന് അനുഭവപ്പെടുന്ന ഉപലംഭം പ്രതീതി മാത്രം ഭ്രമ വസ്തുക്കൾ, അതാണ് ഉപലംഭ തേന സഹവർത്തതേതി സോപലംഭം. രണ്ട് കാര്യങ്ങളാണ് ജാഗ്രതത്തിന് അനുഭവപ്പെടുന്നത്. ഒന്ന് വ്യാവഹാരിക സത്യമുള്ള വസ്തുക്കൾ, നമ്മുടെ മുമ്പിൽ കാണുന്ന പദാർത്ഥങ്ങൾ. മറ്റൊന്ന് കേവലം പ്രാതിഭാസിക ശരീരമുള്ളത്. രജസാപ്പന്മാർ. ഇത് രണ്ടും സോവലംബം ച. ഇതാണ് ശാസ്ത്രാദി സർവവ്യവഹാര ആസ്പദം ഗ്രാഹ്യഗ്രാഹക ലക്ഷണം ദ്വയം ലൗകികം ലോകാദനഭേദം ലൗകികം ജാഗ്രതം ഇത്യേക. സവസ്തു സോപലംബം എന്ന് പറയുന്നതാണ് ജാഗ്രത. ജാഗ്രതനെ നിർവചിച്ചിരിക്കുന്നു. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ജാഗ്രത രണ്ടു തരത്തിലാണ് പദാർത്ഥങ്ങൾ അനുഭവപ്പെടുന്നത്. ഒന്ന് വ്യാവഹാരിക സത്യമുള്ള നമ്മുടെ മുമ്പിൽ കാണുന്ന വസ്തുക്കൾ, നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ളവ. മറ്റൊന്ന് കേവലം പ്രതീതി മാത്രം. പ്രതീതിയിൽ നിലനിൽക്കുന്നത് രജസർപ്പവും മുതലായ. ഇതാണ് ശാസ്ത്രാദി സർവവ്യവഹാരാസ്പദം. ശാസ്ത്രം, ഗുരു തുടങ്ങിയ സർവവ്യവഹാരങ്ങൾക്കും ആശ്രയമായിരിക്കുന്നത്, പ്രധാന ആലംബമായിരിക്കുന്ന ഈ ജാഗ്രത. ഇവിടെയാണല്ലോ നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. സ്വപ്നത്തിൽ ചർച്ച ചെയ്യുന്നു ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ പരിശോധിക്കും. ഇപ്പോ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന എന്താണ്? ശാസ്ത്രമാണ്. നമ്മുടെ മുമ്പിലിരിക്കുന്ന എന്താണ്? ഗുരു. ഈ ശാസ്ത്രം, ഗുരു തുടങ്ങിയ സർവകാര്യങ്ങളും എന്താണ്? ഇതെല്ലാം വ്യവഹാരങ്ങളാണ്. ജാഗ്രത വ്യവഹാരത്തിന്റെ ഭാഗമാണ്. ഇത് ഗ്രാഹ്യഗ്രാഹക ലക്ഷണം. ഇതിനെ രണ്ടായി തിരിക്കാം. ഒന്നെന്താണ്? ഗ്രാഹകൻ, ഇത് ഗ്രഹിക്കുന്ന ഒരാള്. മറ്റൊന്ന് ഗ്രാഹ്യം, ഇത് സർവവും ഗ്രാഹ്യം. നിങ്ങൾ പറയുന്ന ശാസ്ത്രമായാലും ഗുരുവായാലും എന്തൊക്കെയായാലും ശരി, അതെന്താണോ ഇതാർക്കാ ഇതൊക്കെ അനുഭവപ്പെടുന്നത്? ഒരു ജീവന് ഇതിനെ അനുഭവപ്പെടുന്നത്. ഒരു ജീവന്റെ ജാഗ്രത അനുഭവപ്പെടുന്നതാണ് സർവവും. ബന്ധമോക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള സർവവും, ബ്രഹ്മം ഉൾപ്പെടെയുള്ള സർവവും എന്താണോ ഈ ജീവന്റെ ജാഗ്രതനാണ്. ശാസ്ത്രവും ശാസ്ത്രത്തിൽ പ്രതിപാദിതമായിരിക്കുന്ന ഈ ബ്രഹ്മവും, ആ ബ്രഹ്മത്തെ പ്രാപിക്കുന്നതിന് സഹായിക്കുന്ന ഗുരുവും സർവവും എന്താണോ ഗ്രാഹ്യഗ്രാഹക രണ്ട് രൂപത്തിലാണ് ഒരു ജീവനെ സംബന്ധിച്ചത്. അതിനെ ഇതിൽ ഉൾപ്പെടുത്താം. ഗ്രഹിക്കുന്ന താനും താൻ ഗ്രഹിക്കുന്നതായി മറ്റ് സർവവും ദ്വയം. വ്യാവഹാരികവും പ്രാതിഭാസികവുമായിരിക്കുന്ന ഇത് രണ്ട്, ഇത് ഇതിനെന്ത് പറയും? ലൗകികം. ലൗകികം എന്ന് പറയുന്നത് എന്താണോ ലോകാത് അനഭേദം എന്ന് വെച്ചാൽ ലോകപ്രസിദ്ധം. ഇതാണ് ഈ വ്യവഹാരകാലത്ത് പ്രസിദ്ധമായിരിക്കുന്നു എന്ന് വെച്ചാൽ അനുഭവത്തിൽ നിന്നും മാറാതിരിക്കുന്നത്. ജാഗ്രത അനുഭവത്തിൽ നിന്ന് ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. നമുക്കത് കഴിയുമോ? ജാഗ്രതായിരിക്കുക, ഉണർന്നിരിക്കുക, അവിടെ നിന്ന് ഈ വ്യാവഹാരികവും പ്രാതിഭാസികവുമായിട്ടുള്ളതിനെ മാറ്റുക, അത് നമുക്ക് സാധ്യമല്ല. ഉണർന്നോ? ഇതെല്ലാം മുമ്പിലുണ്ടായിരിക്കും. അതാണ് ഇതിനെ ലൗകികം എന്ന് പറയുന്നത്. ലൗകികം എന്ന് വെച്ചാൽ ലോകയെ വിദിതം, ലോകയെ പ്രസിദ്ധം എന്നൊക്കെയാണ് അതിന്റെ വ്യുത്പത്തി. പക്ഷെ ഇവിടെ ആ വ്യുത്പത്തിയുടെ താല്പര്യം എന്താണ്? നമുക്ക് മാറ്റാൻ കഴിയാത്തത്, ജാഗ്രതത്തിൽ മാറ്റാൻ കഴിയാത്തത്. ജാഗ്രത ഉണ്ടോ അവിടെ ഇതെല്ലാം ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ട്, ഇതാണ് അനഭേദം എന്ന് പറയുന്നത്. ഇത് മാറുന്നില്ല. സർവ്വം ഇതിനകത്ത് വരും. ബന്ധവും മോക്ഷവും ശാസ്ത്രവും ഗുരുവും എല്ലാം എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഏകമായിരിക്കുന്നു. ഇതിപ്പോ ഒരാൾ പറയുന്നു തനിക്ക് ഈ പ്രപഞ്ചമുണ്ട്, തന്റെ ഈ പ്രപഞ്ചത്തിൽ അനേകം പേരുണ്ട്, താനും അനേകം പേരും കൂടി ചേർന്നാണ് ഈ പ്രപഞ്ചം എന്നൊക്കെ നമ്മൾ കൽപ്പിക്കുന്നു. വാസ്തവത്തിൽ പ്രപഞ്ചം കേവലം വ്യക്തിനിഷ്ഠമാണ്. എന്നുവെച്ചാൽ ഗ്രാഹകനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നതാണ്. ഗ്രഹിക്കുന്ന തന്നെ ആശ്രയിച്ചാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ആ ഗ്രാഹകന് പ്രപഞ്ചം എങ്ങനെ അനുഭവപ്പെടുന്നു? ഗ്രാഹ്യമായിട്ട്, തന്റെ ഗ്രാഹ്യമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആത്മാവ് ഏകമാണെന്ന് പറയുന്നത്. ഗ്രാഹകനാരാണ്? താൻ, ഏകനായിരിക്കുന്ന താൻ. അല്ലാതെ രണ്ടാമതൊരാളുണ്ടോ ഗ്രാഹകനായിട്ട്? ഇല്ല, തന്നെ സംബന്ധിച്ചില്ല. പിന്നെയോ തന്റെ ഗ്രാഹ്യമായിരിക്കുന്നതിന് നമ്മൾ പല ഗ്രാഹകന്മാരെ കൽപ്പിക്കുകയാണ്. എന്റെ ദൃശ്യമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഞാൻ പറയുന്നു എന്താണ്? ഞാൻ അറിയുന്നു, അതുപോലെ നീ അറിയുന്നു, മറ്റവൻ അറിയുന്നു. ഒരുപാട് ഗ്രാഹകന്മാരെ നമ്മൾ കൽപ്പിക്കുകയാണ്. ഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഗ്രാഹ്യത്തിലാണ്. പിന്നെ അല്ലാതെ തന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു ഗ്രാഹകനെയുള്ളൂ, താൻ മാത്രം ഗ്രഹിക്കുന്നവൻ താൻ മാത്രം. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ ഞാനൊരു ഗ്രാഹകൻ നീ മറ്റൊരു ഗ്രാഹകൻ? അങ്ങനെ പറയാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ്? നീ ഗ്രാഹകനായിരിക്കുന്നത് എന്റെ ഗ്രാഹ്യമായിട്ടാണ്, എന്റെ ഗ്രാഹ്യമായിട്ടാണ് നീ ഗ്രാഹകനായിരിക്കുന്നത്. അല്ലാതെ നിനക്ക് സ്വതന്ത്രമായി ഒരു ഗ്രാഹകനായി നിൽക്കാൻ പറ്റത്തില്ല. നീ ഗ്രാഹകനായി നിൽക്കുകയാണെങ്കിൽ അവിടെ ഞാനില്ല. എന്തുകൊണ്ട്? ഞാൻ ഗ്രാഹ്യമായി കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും എന്താണ്, താൻ ഗ്രാഹകനും ബാക്കി സർവവും ഗ്രാഹ്യവുമാണ്. അപ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ, ഗ്രാഹ്യഗ്രാഹകം എന്ന രൂപത്തിലേ ഉള്ളൂ. അതിൽ ഗ്രാഹ്യമായിരിക്കുന്നതാണ് സർവം. എന്താണ് ശാസ്ത്രം, ഗുരു, ബന്ധം, മോക്ഷം, സർവവും ആ ഗ്രാഹ്യകോടിയിൽപ്പെട്ടിരിക്കുന്നു. അതിനെല്ലാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാഹകനാണ് ഇവിടെ തുര്യൻ എന്ന് പറയുന്നത്. ഇതെല്ലാം എന്താണ്, തുര്യന്റെ സ്പന്ദനമാണെന്ന് മുമ്പ് പറഞ്ഞത് അതിവിടെ വ്യക്തമാക്കുകയാണ്. പക്ഷേ ഈ ഗ്രാഹ്യഗ്രാഹകഭാവം, താൻ ഗ്രാഹകനായിരുന്നു കൊണ്ട് സർവത്തെയും ഗ്രാഹ്യമാകുന്ന ഈ ഭാവം, ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതും എവിടെ? ഈ ജാഗ്രത്തിൽ. ഈ ജാഗ്രത്തിൽ നമുക്കിതിനെ നിരാകരിക്കാൻ കഴിയുന്നില്ല. ഇത് വിദിതമായിരിക്കുന്നു എന്നർത്ഥം. ഉണർവിലേക്ക് വന്നോ ഇത് നമ്മളോട് ചേർന്നു പോകും. ഇതിനെ മാറ്റാൻ കഴിയുന്നില്ല, ഇതിൽ നിന്നൊരിക്കലും മാറി നീക്കാനും കഴിയുന്നില്ല. അതാണ് ലോകാത് അനഭേദം, ലൗകികം, ജാഗരിതം. ഇതിനാണ് ജാഗ്രത എന്ന് പറയുന്നത്. ആ ജാഗ്രതത്തിന്റെ വ്യക്തത അതിനെ കാണിക്കാൻ വേണ്ടി പറയുകയാണ്. ആ ജാഗ്രതത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കാണിക്കാൻ അതിനുവേണ്ടിയും പറയുകയാണ്. ആ ജാഗ്രതയിൽ ആ ഗ്രാഹകന്റെ സ്ഥാനം എന്താണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ആ ഗ്രാഹകന്റെ നിലയിൽ നിന്ന് പോകുമ്പോൾ ഈ ജാഗ്രതയിൽ നമ്മൾ കൽപ്പിക്കുന്ന മറ്റ് ഗ്രാഹകന്മാർ അവരുടെ സ്ഥാനം എന്താണ്, അതെല്ലാം ഗ്രാഹ്യ കൂടിയിൽപ്പെടുന്നതേ ഉള്ളൂ. ഗ്രാഹകൻ എന്നുള്ള നിലയ്ക്ക് വാസ്തവത്തിൽ തനിക്കല്ലാതെ മറ്റൊരാൾക്കും ഇവിടെ സ്ഥാനമില്ല. ഒരു ഗ്രാഹകനേ ഉള്ളൂ, അല്ലാതെ രണ്ടാമതൊരു ഗ്രാഹകൻ ഇവിടെ ഇല്ല. നമ്മൾ ധരിക്കുന്ന എന്താണോ, ഞാൻ അറിയുന്നു, ഞാൻ ഗ്രഹിക്കുന്നവനാണ്, ഞാൻ മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കുന്നു, അപ്പം അവരും ഗ്രഹിക്കുന്നവരാണ്. ഞാൻ എങ്ങനെയാണോ ഗ്രാഹകനായിരിക്കുന്നത് അതുപോലെ അന്യനും ഗ്രാഹകനായിരിക്കുന്നു. ഇതെല്ലാം വാസ്തവത്തിൽ എന്താണോ, ഈ താനായിരിക്കുന്ന ഗ്രാഹകന്റെ ഗ്രാഹ്യങ്ങളാണ് ബാക്കിയുള്ളതല്ല. അവിടെ ഗ്രഹിക്കുന്നവൻ ഒരാൾ മാത്രമേ. അതാണ് ഗ്രാഹ്യഗ്രാഹക ലക്ഷണം ദ്വയം. ഇത് രണ്ടും ലൗകികം, ലോകാതനഭേദം, ലൗകികം, ജാഗ്രതം. ഇതാണ് ജാഗ്രത. ജാഗ്രതത്തിന് ഏറ്റവും വളരെ സ്പഷ്ടമായി ഇവിടെ നിർവചിച്ചിരിക്കുകയാണ്. ഏവം ലക്ഷണം ജാഗ്രതം ഇഷ്യതേ വേദാന്തേഷു. വേദാന്തത്തിൽ, അതായത് ഉപനിഷത്തുകളിൽ, അദ്വൈതത്തിൽ വിശേഷിച്ച്, ഇവിടെ വേദാന്തം എന്നുള്ള ഉദ്ദേശിക്കുന്ന അദ്വൈതം, അദ്വൈതയെ സംബന്ധിച്ചിടത്തോളം വേദാന്തത്തിൽ അദ്വൈതം മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ, മറ്റൊന്നും പ്രതിപാദിക്കുന്നില്ല. അതുകൊണ്ടിവിടെ വേദാന്തം എന്ന് പറഞ്ഞാൽ അദ്വൈതത്തെ പ്രതിപാദിക്കുന്ന ഇവിടെ ജാഗ്രതം ഇങ്ങനെയാണോ, ഏകനായ ഗ്രാഹകനും ബാക്കി സർവവും ഗ്രാഹ്യവുമായിരിക്കുന്ന അവസ്ഥ. ഏകനായ താൻ ദൃഷ്ടാവായിരിക്കുന്നു, ബാക്കി സർവ ദൃഷ്ടാക്കളും ദൃശ്യമായിരിക്കുന്നു. ഇതാണ് ജാഗ്രത. ഇത് ഒന്ന് മുഖ്യം ആയിരിക്കുന്നത്. അതാണ് സവസ്തു സ്വോപലംബദ്വയം ലൗകികം വിഷ്യത്തെ. ഇതിനാണ് ജാഗ്രത എന്ന് പറയുന്നത്. ലൗകികം എന്ന് പറഞ്ഞാൽ അവിടെ ജാഗ്രത ലൗകികം എന്നർത്ഥം. ഇനി അടുത്ത് പറയുന്നത് സ്വപ്നത്തെ കുറിച്ചാണ്. അവസ്തു സംവൃതേരപ്യഭാവ ഇനി അടുത്ത് വരുന്ന വസ്തു. അവിടെ സംവൃതിയില്ല. സംവൃതി എന്ന് വെച്ചാൽ വ്യാവഹാരിക വസ്തുവില്ല. വ്യാവഹാരിക വസ്തുവില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാവഹാരികമായ നിലയിലിരുന്നു കൊണ്ടാണ് സംസാരിക്കുന്നത്. വ്യാവഹാരികമായ ശാസ്ത്രത്തെ ആശ്രയിച്ച് പറയുകയാണ്. വ്യാവഹാരികമായ ഗുരുവിനെയും ശിഷ്യനെയും ആശ്രയിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടുത്തെ തത്വചിന്തയും വ്യാവഹാരികമാണ്. സർവവും വ്യാവഹാരികമായിരിക്കുന്ന ഈ നിലയെ ആശ്രയിച്ച് പറയുമ്പോൾ എന്താണ്? അവിടെ സ്വപ്നത്തിൽ വ്യാവഹാരികമില്ല. എന്നുവെച്ചാൽ ഈ വ്യാവഹാരികം അവിടെ ഇല്ല. സ്വപ്നത്തിൽ സ്വപ്നത്തിൻ്റെതായ വ്യാവഹാരികമുണ്ട്. പക്ഷെ നമുക്ക് തൽക്കാലം പറഞ്ഞല്ലോ ലോകാതനഭേദം. അത് നമ്മുടെ ഒരു പോരായ്മയാണ്, ഒരു ദൗർബല്യം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ശേഷിയില്ലായ്മ. എന്താണ്? ജാഗ്രതയിലിരുന്നു കൊണ്ട് നമുക്ക് സ്വപ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ നിന്ന് വിട്ടിട്ട്, ഈ ജാഗ്രതനെ വിട്ടിട്ട് നമ്മുടെ സ്വേച്ഛയ സ്വപ്നത്തിലേക്ക് പോയി സ്വപ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വയ്യ. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ലോകാതനഭേദം. എപ്പോഴാണോ നമ്മളിതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് ഇതിനെ വിടാനൊക്കത്തില്ല. ഇതിന് മാറിപ്പോകാൻ കഴിയത്തില്ല. എല്ലാ അഭ്യാസങ്ങളും ഇതിൽ ഇരുന്നു കൊണ്ടേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് പറയുമ്പോൾ, ഈ വ്യവഹാരത്തിൽ നിലനിന്നുകൊണ്ട് പറയുമ്പോൾ സ്വപ്നത്തെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും? അവിടെ ഈ വ്യവഹാരമില്ല. എന്നുവെച്ചാൽ അവിടെ വ്യാവഹാരികത ഇല്ല. സമൃദ്ധേരപ്യഭാവ. അതുകൊണ്ടാണ് അതിനെ അവസ്തു എന്ന് പറയുന്നത്. ഈ വ്യാവഹാരികത അവിടെ അനുഭവപ്പെടുന്നില്ല. ഇതിനങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അവിടെ എത്തിച്ചേരുമ്പോഴോ പൂർണ്ണമായും ഇത് വിട്ടുപോകും. പിന്നെ പൂർണ്ണമായും വിട്ടിട്ടേ അവിടെ എത്തിച്ചേരാൻ കഴിയുന്നു. സ്വപ്നത്തിലെത്തുമ്പോൾ ഈ വ്യാവഹാരികത പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്നു, പൂർണ്ണമായും നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഇത് പറയുന്നത് അത്യന്തം പൃഥക്. ഇവിടെ പറയും അത്യന്തം വ്യത്യസ്തമാണെന്നർത്ഥം. ഒന്നിനെ ആശ്രയിച്ചുകൊണ്ട്, ഒന്നിൽ നിന്നുകൊണ്ട് നമുക്ക് മറ്റൊന്നിലേക്ക് ഒരു കാലെടുത്ത് വയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ ശരി. അത് കഴിയുന്നില്ല. ഒന്നിനെ പാടെ നിഷേധിച്ച് നിരാകരിച്ചിട്ട് അടുത്തെത്താൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് സ്വപ്നം അവസ്ഥയാണ്. അവിടെ ഈ വ്യാവഹാരികതയില്ല. സോപലംഭം എന്നാൽ അവിടെ ഉപലംബമുണ്ട്. വ്യാവഹാരികതയില്ല എന്ന പ്രതീതിയുണ്ട്. അതാണ് സ്വപ്നവും ജാഗ്രതയും തമ്മിലുള്ള സമാനത എന്ന് പറയുന്നത്. സ്വപ്നത്തിനെന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടുത്തെ ഈ വ്യവഹാരത്തെ അവിടെ നിഷേധിക്കുന്നു. ഈ വ്യാവഹാരികത അവിടെ ഇല്ല. ഇതേപടി അങ്ങോട്ട് അനുവർത്തിക്കുന്നില്ല. ജാഗ്രതയിൽ അനുവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ജാഗ്രതയിൽ നിന്നും ഇനി അടുത്തൊരു ജാഗ്രതയിലേക്ക് പോയാൽ അവിടെ ഈ ജാഗ്രതത്തിന്റെ അനുവൃത്തി അവിടെ കാണും, തുടരുന്നു. കഴിഞ്ഞ ജാഗ്രതയിലെ ബാക്കിയെന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഇന്നലത്തതിന്റെ ബാക്കിയെന്ന് പറയും. ഇന്നലത്തതിന്റെ ബാക്കിയെന്ന് എന്തുകൊണ്ട് പറയുന്നു? അതിന്റെ താല്പര്യം ഇതാണ്, കഴിഞ്ഞ ജാഗ്രതത്തിന്റെ ബാക്കി. കാരണം അതിന്റെ ഇടയ്ക്ക് മറ്റു പലതും കടന്നു വന്നു, ഒരു സ്വപ്നമോ ഒരു സുഷുപ്തിയോ അല്ലെങ്കിൽ കാലം കൊണ്ടൊരു ഭേദമോ എന്തെങ്കിലും വന്നു. ഒന്നുകൊണ്ട് നമ്മൾ പറയുന്നതാണോ കഴിഞ്ഞ ജാഗ്രതത്തിന്റെ ബാക്കി, അതാണെന്ന്. പക്ഷേ ഈ ജാഗ്രതയിൽ നമുക്ക് കഴിഞ്ഞ സ്വപ്നത്തിന്റെ ബാക്കി അത് നമുക്ക് കഴിയുന്നില്ല. പിന്നിട്ട് ഒരു സ്വപ്നത്തിന്റെ ബാക്കി നമുക്ക് ജാഗ്രതയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എന്തുകൊണ്ടാണ്? വസ്തുവിനെ അവിടെ നിഷേധിക്കുന്നത്. ഈ ജാഗ്രത വസ്തുക്കളെ അവിടെ നിഷേധിക്കുന്നു. പക്ഷേ ഒന്നിനെ നമുക്ക് അവിടെ നിഷേധിക്കാൻ കഴിയും. എന്താണ്? പ്രതീതി. പ്രതീതിയെ നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞ സ്വപലംഭം എന്ന് പറയുന്നത്. വസ്തുവിനെയാണ് നിഷേധിക്കുന്നത്. അല്ലേ? പ്രതീതിയെ നിഷേധിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ജാഗ്രതയിൽ ഇവിടെ ആനയെ കാണും, ഇവിടെ ആ പ്രതീതിയുണ്ട്, സ്വപ്നത്തിനുമുണ്ട്, അവിടെ ആനയെ കാണുന്നുണ്ട്. പ്രതീതി രണ്ടിടത്തുമുണ്ട്, ഉപലംഭം രണ്ടിടത്തുമുണ്ട്. പക്ഷേ എന്താ മാറിപ്പോയത്? ആന മാറിപ്പോയി. ജാഗ്രതയിൽ കണ്ട ആനയല്ല സ്വപ്നത്തിലുള്ളത്. അത് നമുക്ക് പക്ഷേ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ജാഗ്രതയിൽ കണ്ട ആനയെ നമുക്ക് വീണ്ടും കാണാം. ഇവിടെ ഈ ജാഗ്രത കാണാം. അതിനൊരു പ്രയാസം അവിടെ പ്രത്യഭിജ്ഞ ഉണ്ടാകും. ആ ഇന്നലെ കണ്ട ആനയെ തന്നെയാണ് ഇതാ ഇവിടെ കാണുന്നത്. അവിടെ എന്താണ് ഉപലംബവും പ്രതീതിയും വസ്തുവും സവസ്തു വസ്തു രണ്ടും അവിടെ അനുവർത്തിക്കുന്നു. പക്ഷേ ജാഗ്രത സ്വപ്നവും തമ്മിൽ അങ്ങനെയൊന്നുമില്ല. രണ്ടിടത്ത് ഉപലംബമുണ്ട്, പ്രതീതിയുണ്ട്. ആനയുടെയും കുതിരയുടെയും എല്ലാം പ്രതീതികളുണ്ട്. പക്ഷെ അവസ്തുവാണ്, വസ്തു അങ്ങോട്ട് കിടക്കുന്നില്ല. അതാണ് രണ്ടിന്റെയും ഭേദമായി പറയുന്നു, രണ്ടിനെയും വേർതിരിക്കാൻ വേണ്ടി പറയുന്നു. ഒന്നിന്റെ അനുവൃത്തി മറ്റൊന്നിൽ സംഭവിക്കുന്നില്ല എന്ന് പറയുന്ന സോപലംബം വസ്തുവത് ഉപലംബനം. അവിടുത്തെ പ്രതീതി എങ്ങനെ? സ്വപ്നത്തിലും കണ്ടിട്ട് നമ്മൾ പറയുന്നു ഇത് ആനയാണെന്ന്. പക്ഷെ ഇവിടുത്തെ ആനയാണോ? അത് അല്ല. എന്നാൽ ഇവിടുത്തെ ആനയെ പോലെയുള്ളവരാണ്, ജാഗ്രതയിൽ കണ്ട ആനയെ പോലെയുള്ളവരാണ്. ജാഗ്രതയിൽ കണ്ട ആനയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാകുന്ന എന്താണോ ഇതാ ഈ ആനയാണ് ഞാൻ ജാഗ്രതയിൽ കണ്ടത്. അങ്ങനെ ഒരിക്കലും സ്വപ്നത്തിൽ അനുഭവം ഉണ്ടാകത്തില്ല. ഈ കഴിഞ്ഞ ഇതിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന എന്താണ്, ഞാൻ കഴിഞ്ഞ ജാഗ്രതയിൽ കണ്ട ആനയാണിത്, അതിന് മുമ്പിലെ ജാഗ്രതയിൽ കണ്ട ആനയാണിത്. അങ്ങനെ അനുസ്യൂതമായി എത്രയോ കാലത്തെ ആനകളെ സംബന്ധിച്ച് ഞാൻ ബാല്യത്തിൽ കണ്ടത് തന്നെയാണിത്, എത്രയോ ജാഗ്രതകൾക്ക് മുമ്പിൽ കണ്ട ജാഗ്രതയിലെ വസ്തു തന്നെയാണിത്, ഈ വീട്. ഇങ്ങനെ ഓരോന്നിനെയും ഉള്ള പ്രതിഭിജ്ഞ ഇവിടെയുണ്ട്. പക്ഷെ സ്വപ്നത്തിൽ അങ്ങനെ പറയാൻ കഴിയുന്നില്ല. അത് തന്നെയാണ് പറഞ്ഞെന്താണ്, അതുപോലെ അതുപോലെയുള്ള ഒന്ന്, ജാഗ്രതയിൽ കണ്ടതുപോലെയുള്ള ഒരു വസ്തു, അതിനാണ് അവിടെ കാണുന്നത്. വസ്തുവർ വ്യാവഹാരിക സത്യമുള്ളതുപോലെ ഉപലംബനം, ഉപലംബോ അസത്യവിവസ്തുതി. വാസ്തവത്തിൽ ഇതവിടെയില്ല. ഉറപ്പിച്ചും പറയാം, ജാഗ്രതയിൽ കണ്ടതല്ല എവിടെയുള്ളത്, അതുപോലെയുള്ള ഒന്ന്, അത്രേ പറയാൻ പറ്റും. അതവിടെ സത്യമായി തന്നെ അത് അനുഭവപ്പെടുന്നു. സത്യമായി അനുഭവപ്പെട്ടാണെങ്കിലും നമുക്ക് പ്രത്യഭിജ്ഞ ഇത് ഞാൻ കഴിഞ്ഞ ജാഗ്രതയിൽ കണ്ടതാണ്, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് കണ്ടതാണിതാ ഇവിടെ വന്നിരിക്കുന്നത്, അങ്ങനെ ഒരു പ്രത്യഭിജ്ഞയില്ല. അതാണ് അസത്യവിവസ്തുതി തേന സഹവർത്തതി സോപലംഭഞ്ച. അവിടെ പ്രതീതിയുണ്ട്, വസ്തുവില്ല. ഇവിടെ പ്രതീതിയും വസ്തുവും ഉണ്ട്, രണ്ടിന്റെയും പ്രത്യഭിജ്ഞയുണ്ട് എന്നർത്ഥം. അതെന്താണ്? ശുദ്ധം, അത് ശുദ്ധമാണ്, കേവലമാണ്, പ്രവിവിക്തമാണ്. ജാഗ്രത ജാഗ്രത സ്ഥലാത് ലൗകികം സർവപ്രാണി സാധാരണത്വ. അത് അതിനെ പ്രവിവിക്തം എന്ന് പറയുന്നു. പ്രത്യേകത കൊണ്ട് തന്നെ അത് എന്താണ്, ജാഗ്രതയിൽ കൂടിയിരിക്കുന്നവർക്ക്, കഴിഞ്ഞ ജാഗ്രതയിൽ കൂടിയിരുന്നവർക്ക് ഈ ജാഗ്രതയിലും കൂടിയിരിക്കാം, ഇനി അടുത്തൊരു ജാഗ്രതയിലും കൂടിയിരിക്കാം. പക്ഷെ അത് സ്വപ്നത്തിൽ അത് നടക്കുന്നില്ല. അതുകൊണ്ടാണ് അതിനെ പ്രവിവിക്തം എന്ന് പറഞ്ഞത്. അത് വേർതിരിഞ്ഞ് തന്നെ നിൽക്കുന്നു. എങ്ങനെ കഴിയുന്നില്ല? ഈ ജാഗ്രതയിൽ ഒരുമിച്ചിരിക്കുന്നവർക്ക് സ്വപ്നത്തിൽ ഇതുപോലെ അടുത്ത സ്വപ്നത്തിൽ നമുക്ക് ഒരുമിച്ചിരിക്കാം. അത് കഴിയുന്നില്ല. കഴിഞ്ഞ സ്വപ്നത്തിൽ നമ്മൾ ഒരുമിച്ചിരുന്നില്ല. അപ്പോൾ അത് പ്രവിവിക്തമാണ്, വേർതിരിഞ്ഞിരിക്കുന്നതാണ്. ജാഗ്രതയിൽ നിന്നും അത് വേർതിരിഞ്ഞിരിക്കുന്നതാണ്. ജാഗ്രതയിലെ കണ്ടുവരുന്ന ഈ അനുവൃത്തി അത് ജാഗ്രതവും സ്വപ്നവും തമ്മിൽ അത് സംഭവിക്കുന്നില്ല. അത് ശുദ്ധമാണ്, കേവലമാണെന്ന് പറയുന്നത് കൊണ്ടാണ്. ഇത് ശുദ്ധമല്ല. എന്തുകൊണ്ട്? ഇത് തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഒന്നിന്റെ തുടർച്ചയായിട്ട് അടുത്തത് പറയുന്ന ഒന്നാണ്. മുമ്പൊരു ജാഗ്രതയിൽ ഞാൻ ബാലനായിരുന്നു, അടുത്തൊരു ജാഗ്രതയിൽ ഞാൻ യുവാവായി, ഇനിയൊരു ജാഗ്രതയിൽ ഞാൻ വൃദ്ധനായി. ഈ തരത്തിലുള്ള പ്രത്യഭിജ്ഞ തുടർച്ച അത് ഇവിടെ ഇരിക്കുന്നു. അതുകൊണ്ട് ഇതിന് കേവലമായി ശുദ്ധമായി നിൽക്കാൻ കഴിയുന്നില്ല ഈ ജാഗ്രത. സ്വപ്നം അങ്ങനെയല്ല. അത് സ്വപ്നത്തിൽ നമുക്കത് പറയാൻ കഴിയുന്നില്ല. എന്താണ് ഈ കഴിഞ്ഞ ജാഗ്രതത്തിൽ ഞാൻ ബാലനായിരുന്ന ഞാൻ ഈ സ്വപ്നത്തിൽ യുവാവായിരിക്കുന്നു, അങ്ങനെ നമുക്ക് പ്രതിജ്ഞ വരുന്നു. സ്വയം സ്വപ്നത്തിൽ അതൊക്കെ സംഭവിക്കാം, പക്ഷെ ജാഗ്രത സ്വപ്നവുമായി സംഭവിക്കത്തില്ല. അത് ഇതിന്റെ ജാഗ്രതത്തിന്റെ പ്രത്യേകത എന്താണോ, നമ്മുടെ ചർച്ച കേവലം ജാഗ്രതത്തിന് മാത്രം ആശ്രയിച്ചാണ്. അതുകൊണ്ട് ജാഗ്രത സ്വപ്നവുമായി താരതമ്യപ്പെടുത്തുകയാണ്. ആ താരതമ്യപ്പെടുത്തുന്നതിലാണ് മനസ്സിലാകുന്നത് എന്താണ്, ഇത് പ്രവിവിക്തമാണ്. സ്വപ്നം ജാഗ്രതയിൽ നിന്നും പൂർണ്ണമായും വേർതിരിഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. എന്നാൽ അവിടെ പ്രതീതി നിലനിൽക്കുന്നു. ആ പ്രതീതി എന്ന് പറയുന്നത് എന്താണ്, ജാഗ്രതത്തിലെ പ്രതീതി എന്ന് പറയുന്നത് എന്താണ്? ആ പ്രതീതി, ജാഗ്രതത്തിലെ പ്രതീതിയിൽ വസ്തു വസ്തു മാറിപ്പോകുന്നു, ഉണ്ടായി നശിക്കുന്നതായി കാണുന്നു. പിന്നെ ആ പ്രതീതി തന്നെ മാറുന്നതായി കാണുന്നു. എന്താണ്, ഇപ്പോൾ ഒരു വസ്തുവിനെ കുറിച്ച് പ്രതീതി ഉണ്ടാകുന്നു, ഉടനെ നശിച്ച് വേറൊരു വസ്തുവിനെ കുറിച്ച് പ്രതീതി ഉണ്ടാകുന്നു. സ്വപ്നത്തിലാണെങ്കിലോ ജാഗ്രതത്തിലെ വസ്തുക്കളല്ല, വസ്തുക്കൾ തന്നെ വസ്തുക്കളായി ജാഗ്രതമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. ഇനി പ്രതീതികളാണെങ്കിലോ പ്രതീതി അവിടെ മാറുന്നു. ഒരു നിമിഷം ആനയെ കാണുന്നു, അടുത്ത നിമിഷം കുതിരയെ കാണുന്നു. പക്ഷെ എന്നാലും ജാഗ്രത എന്താണോ, ഈ മാറുന്ന പ്രതീതിയിലും മാറാത്ത പ്രതീതിയുണ്ട്, മാറുന്ന പ്രതീതിയിലും മാറാതിരിക്കുന്ന അനുഭവമുണ്ട്. അതുപോലെ ജാഗ്രതയിലും മാറുന്ന പ്രതീതികളിൽ മാറാതിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഈ അനുഭവങ്ങൾ ഏകമാണ്, അനുഭൂതി അവിടെ ഏകമായിരിക്കുന്നു. വിഷയങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ ആ അനുഭവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനുഭവ സ്വരൂപത്തിന് അവിടെയും മാറ്റം സംഭവിക്കുന്നില്ല, ജാഗ്രതത്തിൽ സംഭവിക്കുന്നില്ല. അപ്പോൾ പ്രവിവിക്തം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഗ്രഹിക്കുന്നു. ഒന്ന് ജാഗ്രത സ്വപ്നവും വെവ്വേറെയിരിക്കുന്നു, മറ്റൊന്ന് എന്താണ്, അവിടുത്തെ ആ അനുഭൂതി ഏകരൂപത്തിലിരിക്കുന്നു, മാറാൻ വഴിയില്ല. ജാഗ്രതത്തിൽ അത് ഗ്രാഹ്യമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അനുഭവങ്ങളിലെ അനുസ്യൂതമായിരിക്കുന്ന അനുഭൂതിയായിരിക്കുമ്പോൾ സ്വപ്നത്തിനും അതങ്ങനെ തന്നെ ഇരിക്കുന്നു. സുഷുപ്തിയിലേക്ക് ചെല്ലുമ്പോൾ അത് കേവല ഭാവത്തിലിരിക്കുന്നു, സർവാധാരമായിരിക്കുന്നു. അതാണ് അതിന്റെ ഏകത്വം. ഇവിടെ പറയുന്ന അതിന്റെ വിവേകത്തെക്കുറിച്ചാണ്. കേവലം പ്രവിവിക്തം ജാഗ്രതാസ്ഥാന ലൗകികം സർവപ്രാണി സാധാരണത്വ വിഷ്യതേ സ്വപ്ന എന്നാണ് അതും പറയുന്നു. ശുദ്ധം ലൗകികം എന്ന് പറഞ്ഞു, അതും ലൗകികം തന്നെയാണ്. അതിൽ നിന്ന് നമുക്ക് മാറാൻ കഴിയുന്നില്ല. ഈ ജാഗ്രതയിലേക്ക് എങ്ങനെയോ നമ്മൾ പെട്ടുകഴിഞ്ഞു. ജാഗ്രതയിൽ പെട്ടിരിക്കുമ്പോൾ നമുക്ക് ജാഗ്രതയിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല. ഈ ഗ്രാഹകനും ഗ്രാഹ്യവുമായി അഭേദമായിരിക്കുകയാണ്. മാറാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഗ്രാഹ്യത്തിനെ മാറ്റി നിർത്തിയിട്ട് ഗ്രാഹകനായിരിക്കും, അത് സാധ്യമല്ല. ഏത് വലിയ അഭ്യാസിക്ക് സാധ്യമല്ല. കാരണം താൻ ഗ്രാഹകനായിരിക്കുന്നു, ദ്രഷ്ടാവായിരിക്കുന്ന അവിടെ ദൃശ്യമുണ്ട്. ദ്രഷ്ടാവായിരിക്കുക, ദൃശ്യത്തെ ഒഴിവാക്കുക, അത് സാധ്യമേ ഉണ്ട്. സമാധി പോയാലും ശരി, താനവിടെ സമാധിയെ ദർശിക്കുന്നു ഉണ്ടെങ്കിൽ സമാധി ദൃശ്യവും താൻ ദ്രഷ്ടാവുമായിരിക്കും. ഈ ഒരു തകരാറ് സ്വപ്നത്തിലുണ്ട്. അവിടെയും നമുക്ക് ദൃശ്യത്തെ മാറ്റാൻ വയ്യ. സ്വപ്നത്തിൽ ആ ദൃശ്യത്തിൽ നിന്നൊന്ന് മാറുക, അത് സാധ്യമല്ല. ആ ദൃശ്യമുണ്ടോ അവിടെ ദ്രഷ്ടാവ് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, എന്താണ്, ഈ ദ്രഷ്ടാവ് ഈ ദൃശ്യം എന്നുള്ള ഭാവത്തിൽ നിന്നും പാടെ മാറാം. പാടെ മാറിക്കഴിഞ്ഞാൽ നേരെ രണ്ടും പോവും, ദ്രഷ്ടാവും പോവും ദർശനവും പോവും. നേരെ സ്വപ്നത്തിലേക്കോ അല്ലെങ്കിൽ സുഷുപ്തിയിലേക്കോ പോയാൽ മതി, രണ്ടും ഒഴിവാകും. പക്ഷേ ഇത് ഇവിടെ നിന്ന് ഒഴിയാൻ സാധ്യമല്ല. ലോകാത് അനഭേദം, ഏത് ലോകത്തിലാണ് നിൽക്കുന്നത്, സ്വപ്ന ലോകത്തിലാണോ ജാഗ്രതത്തിലോ നിൽക്കുന്നത്, ഏത് ലോകത്ത് നിന്നാലും ശരി അവിടെ നിന്ന് മാറാൻ കഴിയത്തില്ല. ആ ദൃശ്യത്തിൽ നിന്ന് ഈ ദൃഷ്ടാവിന് സ്വയം തന്നെ മാറ്റാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇത് രണ്ടും ലൗകികമാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ഇതിനെ സംസാരം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണിത് ബന്ധനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഇവിടെ ഇരുന്നുകൊണ്ട് മുക്തിക്ക് ശ്രമിച്ചാലും മുക്തനാകാത്തത്. എന്താണ് ഇവിടെ താൻ ഇതിനെല്ലാം ദൃഷ്ടാവായിരുന്നുകൊണ്ട് നമ്മൾ മുക്തിക്ക് ശ്രമിക്കുന്ന ജാഗ്രതത്തിലാണ്. ജാഗ്രതത്തിലെ ഈ സർവദൃശ്യങ്ങൾക്കും ദൃഷ്ടാവായിരുന്നുകൊണ്ട് നമ്മൾ മുക്തി എന്ന് പറഞ്ഞാൽ എന്താ ആഗ്രഹിക്കുന്നത്? ഈ ദർശനത്തിൽ നിന്നുള്ള മുക്തിയാണ്. അത് സാധ്യമല്ല. മുക്തിക്ക് വേണ്ടി നമ്മൾ അതാണ് നമ്മുടെ പരിശ്രമമെങ്കിൽ, മുക്തി എന്നുള്ളത് കൊണ്ട് നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല. കാരണം എന്താണ്, ഇത് ലൗകികമാണ്. ലൗകികമെന്ന് പറയുന്നതിന്റെ ശരിയായ അർത്ഥം ഇതാണ്. നമ്മൾ ലൗകികം എന്ന് പറയുന്നത് പല അർത്ഥത്തിലും പറയും. ഏതോ ചില മനുഷ്യരുടെ എന്തോ ചില ചിന്തകളും പ്രവൃത്തികളും ആണെന്നൊക്കെ പറയും. അതല്ല ലൗകികം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നതനുസരിച്ച് നിങ്ങൾ ജാഗ്രതത്തിലും സ്വപ്നത്തിലുമാണോ നിങ്ങൾ ലൗകികനാണ്. എന്തുകൊണ്ട്? നിങ്ങൾക്കതിൽ നിന്ന് സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ ജാഗ്രതത്തിലും സ്വപ്നത്തിലുമാണോ നിങ്ങൾ ബദ്ധനാണ്, നിങ്ങൾ മുക്തനല്ല. കാരണം ജാഗ്രതത്തിലും സ്വപ്നത്തിലും നിൽക്കുമ്പോൾ ഈ ദ്രഷ്ടാവിന് ഈ ദർശനത്തിൽ നിന്ന്, ഈ സംസാരത്തിൽ നിന്ന്, ഈ ദൃശ്യത്തിൽ നിന്ന് മോചനം സാധ്യമേ അല്ല. അവന് മോചനം എന്ന് പറഞ്ഞാൽ എന്താണ്? മുക്തൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മുക്തൻ ഈ ജാഗ്രതത്തിലല്ല, ഈ സ്വപ്നത്തിലല്ല, ഈ സുഷുപ്തിയിലല്ല. പിന്നെ എവിടെയാണ്? നേരത്തെ പറഞ്ഞു സ്വരൂപസ്ഥിതൻ. ബദ്ധനങ്ങനെയല്ല. ഇപ്പോൾ അവൻ ജാഗ്രത സ്ഥിതനാണ്. അവൻ ജാഗ്രതത്തിൽ സ്ഥിതി ചെയ്യുന്നു. സ്വപ്നത്തിലേക്ക് പോയാൽ അവൻ ഇതെല്ലാം വിടും. പക്ഷെ അവൻ സ്വപ്നസ്ഥിതനാകും. സുഷുപ്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ സുപ്തനാകും, സുഷുപ്ത സ്ഥിതനാകും. അപ്പോ ഇവിടെ ആ മോചനം സാധ്യമല്ല. ഇവിടെ അജാതി അനുസരിച്ച്, അജാതി എന്നുള്ള ചിന്ത അനുസരിച്ച് നിങ്ങൾ ജാഗ്രതത്തിലിരിക്കുമ്പോൾ എന്താണ്, നിങ്ങൾ ഗ്രാഹ്യവും ഗ്രാഹകനുമായി ഇരിക്കുന്നു. ഒരാൾ തന്നെ ഗ്രാഹ്യവും ഗ്രാഹകനുമായി ഇരിക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും ശരി, നിങ്ങൾ എന്തെല്ലാം ജപ തപ നിങ്ങളെല്ലാം ചെയ്താലും ശരി, എന്തെല്ലാം ജ്ഞാനത്തെ സമ്പാദിച്ചാലും ശരി, മുക്തി മാത്രം സാധ്യമാകത്തില്ല. അത് സാധ്യമാകണമെങ്കിൽ സ്വരൂപസ്ഥിതനാകണം, ജാഗ്രസ്ഥിതനാകാതിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. എന്താണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? രണ്ടും ഒരുപോലെ തന്നെ. ഒന്ന് ശുദ്ധം. ശുദ്ധം എന്ന് പറയുന്നത് എന്തുകൊണ്ട് പറഞ്ഞു? എന്താണ് ഈ ജാഗ്രതമായി കലർപ്പില്ലാതെ അതിന് നിൽക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ശുദ്ധമാണ്. കുറച്ചുകൂടി ശ്രേഷ്ഠമെന്ന് വേണമെങ്കിലും പറയാം. കാരണം ഈ ജീവൻ ഈ ജാഗ്രതയിലിരുന്ന് ഈ ഗ്രാഹ്യങ്ങളെ എല്ലാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ബന്ധനമാണ്. ജാഗ്രതയിലിരുന്ന് വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിന് ബന്ധനം. വേറെ ബന്ധനം എന്ന് പറയുന്ന ഒന്നുമില്ല. ഇവിടെ ഇരുന്ന് സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ബന്ധനം അവിടെയില്ല. ഇവിടുത്തെ ഈ ബന്ധനം അവിടെയില്ല. ഇവിടുത്തെ ബന്ധനമാണ് കൂടുതൽ ശക്തമായിരിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം ഇവിടെയാണ് ഇപ്പം നമുക്ക് ഗുരുവിന്റെ ആവശ്യം വന്നത്, ശാസ്ത്രത്തിന്റെ ആവശ്യം വന്നത്, സാധനയുടെ ആവശ്യം വന്നത്. ബന്ധനത്തിന് നിന്നും മോചിക്കാനുള്ള ഉപായങ്ങളെല്ലാം അന്വേഷിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ ഈ ഇത് കുറച്ചുകൂടി ശക്തമാണ്. ലൗകികം എന്ന് പറയുന്നത് പൂർണ്ണമായും ഇത് ലൗകികമാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഈ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അത് മറഞ്ഞുപോയതാണ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നതാണ്. അവിടെ എന്തായാലും ഈ പ്രശ്നങ്ങളില്ല. ഇവിടുത്തെ ബന്ധവും ഇവിടുത്തെ മോക്ഷവും ഇവിടുത്തെ ഗുരുവും ശാസ്ത്രവും സാധനങ്ങളും ഒന്നും അവിടെയില്ല. പ്രവിവിക്തമാണത്. അതുകൊണ്ട് എന്താണ്, അത് ശുദ്ധമാണ്. ഇതിന് അപേക്ഷിച്ചത് ശുദ്ധമാണ്. അതുകൊണ്ട് പറഞ്ഞു ജാഗ്രതാത് സ്ഥലാത്, ജാഗ്രത സ്ഥലത്തെ അപേക്ഷിച്ചത് ശുദ്ധമാണ്. എന്നാലും അത് ബന്ധനം തന്നെ, പ്രവിവിക്തമാണ്. അതുകൊണ്ടാണ് ആ സ്വപ്ന പുരുഷനെ പറയുന്ന എന്താണ്, പ്രവിവിക്ത ഭുക്. നമ്മൾ കാര്യ ചർച്ച ചെയ്തതാണ്. എന്നാൽ അതും എന്താണ്, സർവപ്രാണി സാധാരണമാണ്. സർവപ്രാണികളും ആ ബന്ധനത്തിനും പെട്ടിരിക്കുകയാണ്. അവിടെ എത്തിയാലും അവന് സ്വരൂപസ്ഥിതനാകാൻ കഴിയുന്നില്ല. ഈ പ്രശ്നങ്ങളെല്ലാം, ഈ ബന്ധമോക്ഷങ്ങളെല്ലാം അവസാനിക്കുന്നു സുഷുതി. പക്ഷെ അവിടെ എത്തിച്ചേർന്നാലും അവന് സ്വരൂപസ്ഥിതനാകാൻ കഴിയുന്നില്ല. എന്നുവെച്ചാൽ ഇതിൽ നിന്ന് അവന് ആത്യന്തികമായി മോചിക്കാൻ കഴിയുന്നില്ല. താത്കാലികമായി അവിടെ മോചിച്ചാണ്. അതിനെക്കുറിച്ചാണ് അടുത്ത കാര്യം പറയുന്നത്, സുഷുതിയെക്കുറിച്ച്. സ്വസ്തു സോപലംബം ച ദ്വയം ലൗകികമിഷ്യത്തെ അവസ്തു സോപലംബം ച ശുദ്ധം ലൗകികമിഷ്യത്തെ.